നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഭാരത കേസരി ടി വിയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസം വിവേകത്തിന്റെ അളവ് എന്ന വാക്കുകൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അത് അർത്ഥവത്താക്കുന്ന ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് സാനിറ്ററി നാപ്കിനുകളെ പറ്റി ചോദിച്ചതിനാൽ സ്കൂൾ വിദ്യാർത്ഥിനിയോട് വളരെയധികം അപമര്യാദയായി പെരുമാറുകയായിരുന്നു ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ സ്കൂൾ വിദ്യാർത്ഥികളും ഐ എ എസ് ഉദ്യോഗസ്ഥയുമായി നടത്തിയ ചർച്ചയ്ക്കിടെയായിരുന്നു പെൺകുട്ടി സ്കൂളിൽ കൗമാരക്കാർക്ക് സൗജന്യമായി സാനിറ്ററി നാപ്കിനുകൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ചത് എന്നാൽ ഇത് ഇഷ്ടമാകാതിരുന്ന ഉദ്യോഗസ്ഥ പെൺകുട്ടിയോട് മോശമായി പ്രതികരിക്കുകയാണ് ഉണ്ടായത് എന്തായാലും സംഭവം ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ് ഇന്ന് പാഡ് ചോദിക്കും നാളെ കോണ്ടം വേണമെന്ന് പറയും എന്നാണ് സ്കൂൾ വിദ്യാർത്ഥിനിയോട് ഉദ്യോഗസ്ഥ പറഞ്ഞത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനിൽ നിന്നും ഇത്തരം ഒരു ഉത്തരമാണ് ആ വിദ്യാർത്ഥിനിക്ക് കേൾക്കേണ്ടി വന്നത് എന്നാൽ താൻ ചോദിച്ചത് വളരെ ശരിയായ ചോദ്യമാണെന്ന് പെൺകുട്ടി പ്രതികരിച്ചു പെൺകുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ ചോദ്യം തെറ്റായിരുന്നില്ല അതൊരു വലിയ കാര്യമല്ല എനിക്ക് വാങ്ങാൻ കഴിയും പക്ഷേ ചേരികളിൽ താമസിക്കുന്ന പലർക്കും വാങ്ങാൻ പണമില്ല ഞാൻ ചോദിച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടിയാണ് ഞങ്ങളുടെ ആശങ്ക അറിയിക്കാനാണ് പോയത് അല്ലാതെ വഴക്കുണ്ടാക്കാനല്ല റിയ കുമാരി എന്ന വിദ്യാർത്ഥിനി പറഞ്ഞു ബീഹാറിലാണ് സംഭവം യൂണിസെഫുമായി സഹകരിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല ശില്പശാലയിലാണ് ഉദ്യോഗസ്ഥ വിദ്യാർത്ഥിനിയോട് ക്രൂരമായി പെരുമാറിയത് സൗജന്യ സൈക്കിളും യൂണിഫോമും നൽകുന്ന സർക്കാർ സൗജന്യ സാനിറ്ററി നാപ്കിൻ നൽകുന്ന കാര്യവും പരിഗണിക്കണമെന്നാണ് റിയ എന്ന വിദ്യാർത്ഥിനി അഭ്യർത്ഥിച്ചത് ഇത്തരം സൗജന്യങ്ങൾക്ക് പരിധിയില്ല സർക്കാർ ഇപ്പോൾ തന്നെ ധാരാളം നൽകുന്നു ഇന്ന് നിങ്ങൾക്ക് സൗജന്യമായ ഒരു പാക്കറ്റ് നാപ്കിൻ വേണം നാളെ നിങ്ങൾക്ക് ജീൻസും ഷൂസും വേണം പിന്നീട് കുടുംബാസൂത്രത്തിൻ്റെ ഘട്ടം വരുമ്പോൾ നിങ്ങൾ സൗജന്യമായി ഗർഭനിരോധന ഉറകളും വേണമെന്നാവശ്യപ്പെടും എന്നാണ് ഉദ്യോഗസ്ഥൻ നൽകിയ മറുപടി ജനങ്ങളുടെ വോട്ടുകളാണ് സർക്കാരിനെ ഉണ്ടാക്കുന്നത് എന്നായിരുന്നു മറ്റൊരു വിദ്യാർത്ഥിയുടെ പ്രതികരണം ആ ചിന്ത വിട്ടിത്തരമാണെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി അങ്ങനെയെങ്കിൽ വോട്ട് ചെയ്യരുത് പാകിസ്ഥാൻ ആവുകയാണ് ഉദ്ദേശം നിങ്ങൾ പണത്തിനും സൗകര്യത്തിനും വേണ്ടി വോട്ട് ചെയ്യുമോ എന്നും അവർ ചോദിച്ചു എന്നാൽ താൻ ഇന്ത്യക്കാരിയാണെന്നും എന്തിനാണ് പാകിസ്ഥാനാവുന്നതെന്നും പെൺകുട്ടി തിരിച്ചു ചോദിച്ചു സ്കൂളിലെ ശുചിമുറിയുടെ ശോചനീയാവസ്ഥയെക്കുറിച്ചായിരുന്നു മറ്റൊരു വിദ്യാർത്ഥിനിയുടെ ചോദ്യം എല്ലാ സർക്കാർ നൽകണമെന്ന ചിന്ത തെറ്റാണെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി വീട്ടിൽ നിങ്ങൾക്കും പ്രത്യേകം ശുചിമുറി ഉണ്ടോ എപ്പോഴും നിങ്ങൾ പല സ്ഥലങ്ങളിലായി പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അതെങ്ങനെ നടക്കും എല്ലാം സർക്കാർ നൽകണമെന്ന ചിന്ത തെറ്റാണ് ഇതൊക്കെ നിങ്ങൾ സ്വയം ചെയ്യണം എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ പ്രതികരണം എന്തായാലും വിദ്യാർത്ഥിനിയോട് രൂക്ഷമായി പ്രതികരിച്ച ഐ എ എസ് ദേശീയ വനിതാ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട് നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ